കോഴിക്കോട് ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തിന് വെല്ലുവിളിയായി കൂറ്റൻ കുടിവെള്ള പൈപ്പുകൾ. മേൽപ്പാതയും അടിപ്പാതയും നിർമ്മിക്കാനായി മണ്ണെടുത്ത രണ്ടിടങ്ങളിലാണ് പൈപ്പുകൾ കണ്ടെത്തിയത്. പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ കോടികൾ ചെലവാകും. കോഴിക്കോട് നഗരത്തിൽ ഒരാഴ്ചയിലേറെ കുടിവെള്ളം മുടങ്ങാനും സാധ്യതയുണ്ട്. ദേശീയപാതയ്ക്ക് വേണ്ടി പദ്ധതി രേഖ തയ്യാറാക്കിയപ്പോൾ കാണാത്ത പൈപ്പുകളാണ് മണ്ണ് നീക്കിയപ്പോൾ കണ്ടെത്തിയത്. പൈപ്പ് മാറ്റാൻ കരാറിൽ ഉൾപ്പെടുത്തി പണം വകയിരുത്താത്തതിനാൽ തുടർ നടപടികളും വൈകും. വേങ്ങേരി ജംഗ്ഷൻ, ഫ്ലോറിക്കിന റോഡ് എന്നിവിടങ്ങളിലാണ് വലിയ കുടിവെള്ള പൈപ്പുകൾ കണ്ടെത്തിയത്. ഓ, ഉദ്യോഗസ്ഥരെ ദീർഘവീക്ഷണം തന്നെയാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇത് എൻ എച്ച് ഐന്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് കെ ഡബ്ല്യു ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ പൈപ്പുകൾ എവിടെയൊക്കെയാണുള്ളതെന്ന്. അത് അനുസരിച്ച് കെ ഡബ്ല്യു ഡ്രോയിങ് കൊടുത്തു. ആ ഡ്രോയിങ് അനുസരിച്ച് എൻ എച്ച് ഐ വർക്ക് തുടങ്ങി. ആ വർക്ക് തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയപ്പോഴേ കെ ഡബ്ല്യു ഡ്രോയിങ് അനുസരിച്ചല്ല അവിടെ പൈപ്പ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൈപ്പ് മാറ്റേണ്ടി വരുന്നതും ഇത്രയധികം ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതും. കോഴിക്കോട് നഗരത്തിലേക്കും രാമനാട്ടുകര നഗരസഭയിലേക്കും സമീപ പഞ്ചായത്തുകളിലേക്കും ഈ പൈപ്പ് വഴിയാണ് വെള്ളം എത്തുന്നത്. പൈപ്പ് മാറ്റി സ്ഥാപിക്കുമ്പോൾ കുടിവെള്ള വിതരണവും തടസ്സപ്പെടും. റിപ്പോർട്ടർ, കോഴിക്കോട്.